ഹായ് ഫ്രണ്ട്സ്, ഇതാ നമുക്ക് പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് കുറച്ച് ഒരു പൂ ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഇതാ പ്ലാസ്റ്റിക് കവർ 4 ഇഞ്ച് ചതുരത്തിൽ ഞാനൊരു പീസ് രണ്ട് പീസ് ഇതേപോലെ ഒരു കളർ വെട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ 3 ഇഞ്ച് 2.5 ഇഞ്ച് ചതുരത്തിൽ ഞാനൊരു പീസ് രണ്ട് പീസായിട്ട് ഞാനിതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വെട്ടിയെടുക്കാം. ഒരു പൂവിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതേപോലെ ഒന്ന് ചതുരത്തിലുള്ള പീസാണ്. ഇതേപോലെ രണ്ടായിട്ടൊന്ന് മടക്കി വീണ്ടും ഒന്നും കൂടെ ഞാനൊന്ന് മടക്കി കൊടുത്തു. അതിനുശേഷം ഒന്ന് കോണായിട്ടൊന്ന് മടക്കിയെടുക്കുക. ഇതുണ്ടോ, വളരെ കോണായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കിയെടുത്തു. എടുത്തതിന് ശേഷം നമുക്കിത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതെങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിതാ ഈ ഷേപ്പിൽ, പെറ്റലിൻ്റെ ഷേപ്പിൽ നമുക്കിത് ഇതേപോലെ കട്ട് ചെയ്തു. അപ്പോൾ ഇത് 4 പെറ്റലും 4 എണ്ണം ഒന്നിച്ചുള്ളതാണ് കേട്ടോ. 4 എണ്ണമാണ് നമുക്കിതിൽ നിന്ന് കിട്ടുക. 2 എണ്ണം ഒന്നിച്ചാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതേപോലെ 4 പെറ്റലായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഈ വെള്ളയും അങ്ങനെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇങ്ങനെ പിടിച്ച് നമുക്ക് ഇതേപോലെ വെള്ളയും അതുപോലെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. വെള്ളയ്ക്ക് നമുക്ക് വെള്ള കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അതിനുശേഷം ഇത് 2 എണ്ണമാണ് ഉള്ളത്. ഇത് 2 എണ്ണമുണ്ട്. ഇത് വെള്ളയും അതുപോലെ തന്നെ 2 എണ്ണമുണ്ട്. ഇത് രണ്ടും കൂടെ നമുക്ക് ഒന്നിച്ച് ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തു. അതിനുശേഷം ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ച് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിങ്ങനെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇതിൻ്റെ ഇതിങ്ങനെ ഇതിൻ്റെ സെൻറ്ററിൽ ഇതിങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കുക. വെള്ള അകത്ത് വെച്ചിട്ട് വേണം. വെള്ള അകത്ത് വയ്ക്കുക അല്ലെങ്കിൽ പുറത്ത് വയ്ക്കുക, എന്ത് വേണേ. ഈ വലിയ പെറ്റൽ, വലിയ പൂവ് പുറത്ത് തന്നെ ഇരിക്കണം. അത് ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ എടുക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ നേരെ തിരിച്ച് വെള്ളയുടെ ഇത് പൂക്കൾ വലിയ പെറ്റലായിട്ട് വെട്ടിയിട്ട് റോസ് നിങ്ങൾ ചെറിയ പെറ്റലായിട്ട് വെട്ടിയാലും മതി. ഞാനിപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഇത് സെൻറ്ററിൽ നിന്ന്, ഇത് സെൻറ്റർ നമുക്കിങ്ങനെയാണല്ലോ സെൻറ്റർ, ആ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ ഒരു സൈഡ് നമുക്കിങ്ങനെ ഒന്ന് ചൂടാക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും നമ്മളൊന്ന് ചൂടാക്കി കൊടുക്കാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളിത് ചൂടാക്കുമ്പോൾ കൈയൊന്നും പൊള്ളിക്കാതെ വേണം കേട്ടോ അത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതായി ഇതേപോലെ നമ്മൾ ചൂടാക്കി. അതുപോലെ തിരിച്ചും നമ്മളിങ്ങനെ തന്നെ പിടിക്കുക. തിരിച്ചും ഇങ്ങനെ മടക്കിയെടുത്ത് ആ സൈഡും കൂടെ നമുക്ക് ഇങ്ങനെ ഒന്ന് ചൂടാക്കി കൊടുക്കാം. ഇതെങ്ങനെയൊന്ന് ചൂടാക്കി. അപ്പോൾ ഇത് 4 സൈഡും ഞാൻ ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ ചൂടാക്കി എടുക്കുക. അകത്ത് വെള്ളം ഇരിക്കുന്നത്. അതിന് ശേഷം ഓരോ പെറ്റലും നമ്മളെടുത്ത് ഓരോ പെറ്റലിൻ്റെ സെൻറ്റർ നമ്മൾ ഞാനിതേപോലെ എടുക്കുക. എടുത്തതിന് ശേഷം അതും ഒന്ന് ചൂടാക്കി ചൂടാക്കി കൊടുക്കുക. ഇങ്ങനെ ഇങ്ങനെ ചൂടാക്കി കൊടുക്കുക ഓരോ പെറ്റലും. അത് ഇതുപോലെ തന്നെ നമ്മൾ ചൂടാക്കി എടുക്കുക. ഇതേപോലെ ചൂടാക്കിയെടുത്ത് 4 സൈഡും ഇതേപോലെ 4 പെറ്റലും ഇതേപോലെ തന്നെ ചൂടാക്കിയതിന് ശേഷം ഇതിൻ്റെ 2 ൻ്റെയും കൂടെ ഇടയ്ക്കായിട്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് നമ്മളിങ്ങനെ എടുത്ത് നമുക്കൊന്നും കൂടെ ഒന്ന് ചൂടാക്കി കൊടുക്കാം. ഒരു പെറ്റലിൽ അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തും നമ്മൾ ഇതേപോലെ ചെയ്യുക. ഒരു പെറ്റലിൽ 3 ഇതായിട്ട് നമ്മൾ ചൂടാക്കിയെടുക്കണം കേട്ടോ. 3 എണ്ണമാണ് ഇപ്പോൾ ഒരു ഇത് വേണ്ടോ, ഒരു പെറ്റൽ വേണ്ടോ, ഒരു പെറ്റലിൽ ഇപ്പോൾ 3 എണ്ണം നമ്മളിതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം സെൻറ്ററിൽ ചെയ്യുക, അതിന് ശേഷം ഈ 2 സൈഡും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. അങ്ങനെ ഈ പെറ്റലുകളെല്ലാം നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. ഇത് എങ്ങനെ ഈ പെറ്റലുകളെല്ലാം ഇതേപോലെ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അരികൊന്ന് ചൂടാക്കി കൊടുക്കാം. ഇതിങ്ങനെ 2 എണ്ണം ഒന്നിച്ചാണല്ലോ ഈ റോസിൻ്റെ അരികിൽ നമുക്കൊന്ന് ചൂടാക്കി ഒന്ന് ചെറുതായിട്ട് വേറെ പെട്ടെന്നൊന്ന് ഓടിച്ചൊന്ന് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെയെന്ന് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് തന്നെ ഇരുന്നുള്ളൂ. പെറ്റൽ തിരിഞ്ഞിരിക്കില്ല. ഇതിങ്ങനെ ഒന്നിച്ചൊന്ന് ചൂടാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഈ രീതിയിൽ നമുക്ക് പെറ്റലുകൾ കിട്ടും. ഇങ്ങനെ കിട്ടും. ഇങ്ങനത്തെ ഒരെണ്ണത്തിന് ഞാനിതേപോലെ 3 എണ്ണമാണ് കേട്ടോ എടുക്കുന്നത്. 3 എണ്ണം ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുക. ഇതേപോലെ 3 എണ്ണം. പിന്നെ നമ്മളിതാ ഗ്രീൻ കളറിൽ ഒരെണ്ണം എടുത്തു. അതും ഇതുപോലെ തന്നെ ചതുരത്തിൽ നമുക്ക് മടക്കി കൊടുക്കാം. ഇങ്ങനെയൊന്ന് മടക്കി. മടക്കിയതിന് ശേഷം കോണായിട്ടൊന്ന് കട്ട് ചെയ്തു. അത് ഈ പെറ്റൽ കട്ട് ചെയ്യുന്ന പോലെയല്ല, ഇച്ചിരി വ്യത്യാസമുണ്ട്. അപ്പോൾ അതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഞാനിത് ഇതേ രീതിയിൽ കട്ട് ചെയ്യണം. ഇതിങ്ങനെ കട്ട് ചെയ്തു.
ഒരു സൈഡ് ഇതേപോലെ ഞാനിങ്ങനെ ഒന്ന് കട്ട് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും അങ്ങനെ തന്നെ വളരെ ചെറുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഈ സൈഡും അങ്ങനെ തന്നെ കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ നടുക്ക് ഒരു കുറച്ച് ഗ്യാപ്പ് പോലെ ഉണ്ടാവുമല്ലോ, അതും കൂടെ ഞാനിങ്ങനെ ഒന്ന് എടുക്കുവാണ് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടും. ഇത് നമുക്ക് ഇതൊന്ന് ചൂടാക്കി കൊടുക്കണം. ഇങ്ങനെ ഇങ്ങനെയാണ് കേട്ടോ കിട്ടുന്നത്. വേണ്ട ഇതേപോലെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ നടുക്ക് നമ്മളിതിങ്ങനെ മൂന്നായിട്ട് ഇങ്ങനെ നാലായിട്ട് ഇങ്ങനെ മടക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കാം. ഇതേപോലെ ചൂടാക്കി ഇപ്പുറത്തെ സൈഡും അങ്ങനെ തന്നെ ഒന്ന് ചൂടാക്കുക. പെട്ടെന്ന് തന്നെ ചൂടാക്കി ചൂടാക്കി എടുക്കുക കേട്ടോ. അങ്ങനെ ഓരോന്നും നമുക്ക് ഇതേപോലെ നമുക്കൊന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു ഇത് കുനിപ്പ് പോലെ കിട്ടാനായിട്ടാണ് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നത്. ഇങ്ങനെയൊന്ന് എല്ലാ സൈഡും ഒന്ന് ചൂടാക്കി എടുക്കുക. ഇതാദ്യം ഇതുപോലെ തന്നെ ചൂടാക്കി അതിന് ശേഷം നൂൽക്കമ്പിയുടെ അറ്റമൊന്ന് വളച്ചു കൊടുത്തിട്ട് നമുക്ക് ഒരു കുറച്ച് ഈ കട്ട് ചെയ്ത ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത പീസുകളെല്ലാം കൂടെ ഒന്ന് ചുരുട്ടി വെച്ചതിന് ശേഷം നമുക്ക് റോസ് കളർ കൊണ്ട് നമുക്കിതൊന്ന് പൊതിഞ്ഞ് കെട്ടിക്കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ നടുക്കൊരു മുട്ട് പോലെ ഒരു പൂമ്പൊടി പോലെ നിൽക്കാനായിട്ട് നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാം. ഒരു റോസ് കളർ, ഏത് കളറാണോ നിങ്ങൾ ചെയ്യുന്നത് ആ കളറിട്ട് നമുക്ക് നടുക്കാകാം. അതായത് വലിയ പെറ്റൽ ഏതാണോ അതനുസരിച്ചിട്ട് നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാം. നൂലും കൊണ്ടാണ് കേട്ടോ ഞാൻ കെട്ടിക്കൊടുക്കുന്നത്. അല്ലെങ്കിൽ പശ വെച്ച് ഒട്ടിക്കേണ്ടവർക്ക് പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഞാനതൊന്ന് കെട്ടിക്കൊടുക്കുവാണ്. ഇതേപോലെ തന്നെ കെട്ടിക്കൊടുത്തു. കെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ പൂക്കളും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് കയറ്റി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അടിഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഓരോന്നും നമുക്ക് ഇതിലേക്കൊന്ന് കയറ്റി കൊടുക്കാം. ഇതാ ഇങ്ങനെ കയറ്റി കൊടുക്കുക. അതിനുശേഷം അടുത്തത് വീണ്ടും നമ്മൾ അതുപോലെ തന്നെ ഓരോന്നും നമുക്ക് ഇങ്ങനെ ഒന്ന് കയറ്റി കയറ്റി കൊടുത്താൽ മതി. ഇങ്ങനെ ഇതെല്ലാം കൂടെ ഇതേപോലെ ഞാൻ ഈ രീതിയിലൊന്ന് കയറ്റി കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഈ ഗ്രീൻ കളറ് നമ്മൾ ഇതൊന്ന് നമുക്കിതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുക്കാം. കണ്ടോ ഈ രീതിയിൽ നമുക്ക് ഗ്രീൻ കളറും ഒന്ന് വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നൂൽക്കമ്പി അല്ല നൂൽക്കമ്പിയിലേക്ക് ഏത് ചുറ്റി കൊടുക്കാം. നൂൽക്കമ്പി ഒന്ന് കവർ ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് ഇതാ ഇതേപോലെ നമുക്ക് മുട്ടിന് വേണ്ടിയിട്ട് ഞാൻ അതേപോലെ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട്. ഇത് കണ്ട് ഇതേപോലെ ചുറ്റി വെച്ചു. അതിനുശേഷം മുട്ടിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഒരു വെള്ളയാണ് കേട്ടോ ഞാൻ ആദ്യം ചുറ്റുന്നത്. നടുക്ക് നമ്മൾ വെള്ളയാണല്ലോ കൊടുത്തിരുന്നത്, അതുകൊണ്ട് വെള്ള കളറ് ഞാൻ ആദ്യം ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുത്തു. ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇച്ചിരി കട്ടിക്ക് വേണ്ടിയിട്ട് കട്ടി ആയിട്ടെടുക്കാനായിട്ട് നമുക്ക് റോസ് കളറ് ഒന്ന് ചുറ്റി കൊടുക്കാം. ഇതേപോലെ മടക്കി വെച്ചു. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി വെച്ചതിന് ശേഷം നമുക്ക് റോസ് കളറൊന്ന് ചുറ്റി കൊടുക്കാം. വെള്ള കുറച്ച് കാണത്തക്ക രീതിയിൽ വേണം കേട്ടോ റോസ് ചുറ്റാനായിട്ട്. ഇതേപോലെ കണ്ടോ ഇങ്ങനെയൊന്ന് ചുറ്റി ചുറ്റി കൊടുക്കാം. വെള്ള കുറച്ച് മേലിൽ കാണണേ, അതേപോലെ നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കാം. ഇതാ ഇങ്ങനെയൊന്ന് ചുറ്റിയെടുത്തു. ചുറ്റിയെടുത്തതിന് ശേഷം ഞാൻ ആ റോസ് ഉപയോഗിച്ച് റോസ് നൂല് റോസിൻ്റെ കവർ ഉപയോഗിച്ച് ഞാനിതൊന്ന് പൊതിഞ്ഞ് കെടുക്കാം കേട്ടോ. അപ്പം നമുക്കിതൊന്ന് പൊതിഞ്ഞെടുക്കാം.
കണ്ടോ? അപ്പോൾ അതാ ഇങ്ങനെ നമുക്ക് കിട്ടും, ഈ രീതിയിൽ നമുക്ക് കിട്ടും. എന്നിട്ട് അതൊന്ന് നൂലുപയോഗിച്ച് ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുത്തു. ഇങ്ങനെ കെട്ടിയതിന് ശേഷം നമുക്ക് ഇത് കവർ ഉപയോഗിച്ച് നമുക്കൊന്ന് ചുറ്റി കൊടുക്കണം. കുറച്ചൊന്ന് ചുറ്റി കൊടുത്താൽ മതി കേട്ടോ, ഈ നൂല് കെട്ടിയത് കാണാതിരിക്കാനായിട്ട് കുറച്ച് ഭാഗം ഒന്ന് കെട്ടിക്കൊടുക്കാം, അല്ല ചുറ്റി കൊടുക്കാം. ഇതേപോലെ ഒന്ന് ചുറ്റി ഒന്ന് ചൂടാക്കി കൊടുക്കാം. പശയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതിന് അതിന് ശേഷം ഇതാ ഈ രീതിയിൽ ഞാനൊരു രണ്ട് എണ്ണം ഒന്നിങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് വെച്ചിട്ട് വീണ്ടും നമുക്കൊന്ന് ചുറ്റി കൊടുക്കണം. ഈ പച്ച ഗ്രീൻ കളർ ഉപയോഗിച്ച് ചുറ്റി കൊടുത്തതിന് ശേഷം ഒന്ന് ചുറ്റി കൊടുക്കണം. കാരണം ഒരു ഇല പോലെ ഇരിക്കത്തക്ക രീതിയിൽ ഇങ്ങനെ ചുമ്മാ ഒരു ചെറുതായിട്ടൊരെണ്ണം ഇങ്ങനെ ഇതിൻ്റെയൊക്കെ കട്ട് ചെയ്തതിൻ്റെ ബാക്കിയും കൊണ്ട് ഇങ്ങനെ ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് അത് രണ്ടോ മൂന്നോ ഒക്കെ കേട്ടോ. ഇതാ ഇങ്ങനെ ഞാൻ വെച്ചു കൊടുത്തു, ഇങ്ങനെ വെച്ചു കൊടുത്ത് നമുക്കൊന്ന് ചുറ്റിയെടുക്കാം. ഇതെങ്ങനെ ചുറ്റി കൊടുത്തതിന് ശേഷം ഇതിങ്ങനെയൊന്ന് ചുറ്റിയെടുത്ത് നമുക്ക് നൂല് കെട്ടി കൊടുക്കുന്ന നൂലുകൾ കാണാതിരിക്കാനായിട്ട് ഒന്നും കൂടെ നമുക്ക് ചുറ്റി കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ പശ വെച്ചാണ് ഒട്ടിക്കുന്നതെങ്കിൽ പശ അപ്പം പിന്നെ ചുറ്റി കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ, പശ വെച്ച് ഒട്ടിച്ചാൽ മതി. ഇതേപോലെ കുറച്ചധികം പൂക്കളും ഇലകളും ഒക്കെ ഉണ്ടാക്കിയെടുത്ത് വയ്ക്കാം. ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമുക്കിത് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്കിത് അറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഒന്നിച്ച് ഫ്ലവർ വൈസിൽ കുത്തിയാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കുത്തി കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇലകളും പൂക്കളും ഒക്കെ വെച്ച് നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാം. ഇതാ ഇതേപോലെ നമുക്ക് പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളെല്ലാവരും ഇതേപോലെ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചാലും ഭംഗിയുള്ള പൂക്കൾ നമുക്ക് ഉണ്ടാക്കിയിരിക്കാം. വളരെ സിമ്പിളാണ്, ഒരു നൂൽക്കമ്പി കുറച്ച് നൂലും മതി കേട്ടോ. നമുക്കിതേപോലെ പല കളറിലുള്ള പൂക്കൾ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ, അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ ഒന്ന് ചെയ്യുക കേട്ടോ. താങ്ക് യു.